നമസ്കാരം. മതപരമായി കടുത്ത യാഥാസ്ഥിതികത വച്ച് പുലർത്തുന്നത് ഒരു നാടിൻ്റെ പുരോഗതിക്ക് യോജിച്ചതല്ല എന്നത് വളരെ വ്യക്തമാണ്. ആധുനിക കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും അത്തരത്തിലുള്ള യാഥാസ്ഥിതികതയെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. അതേസമയം ഒരു നാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളും കാത്തുസൂക്ഷിക്കാനും ശ്രമിക്കാറുണ്ട്. സൗദി അറേബ്യ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അവിടെ സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ പോലും ഇസ്ലാമിക മതമൗലികവാദത്തെയോ മത തീവ്രവാദത്തെയോ കടുത്ത യാഥാസ്ഥിതികത്തെയോ സൗദി അറേബ്യ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നതാണ്. മതസംഘടനകളെ തീവ്രവാദ സംഘടനകളുടെ കവാടങ്ങളാകാൻ അവർ ആരെയും അനുവദിക്കാറില്ല. തങ്ങളുടെ സമൂഹത്തിലെ യുവാക്കളെ യുവതി യുവാക്കളെ ഇത് ഇവരെയൊക്കെ സമൂഹത്തെ ഒന്നാകെ തീവ്രവാദവൽക്കരിക്കുന്നതിനോട് സൗദി അറേബ്യയ്ക്ക് എതിർപ്പാണ്. അവിടെ ഇസ്ലാമിക രാഷ്ട്രമാണ്, മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും തീവ്രവാദത്തെയും അന്യമതവിദ്വേഷത്തെയും എല്ലാം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ തബ്ലീഗി ജമാഅത്ത് എന്ന യാഥാസ്ഥിതിക തീവ്രവാദ സംഘടനയെ നിരോധിച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇസ്ലാം മത പ്രഭാഷകർ അല്ലെങ്കിൽ ഇമാമുമാരുടെയൊക്കെ പ്രഭാഷണങ്ങളെ ശക്തമായി അവർ നിരീക്ഷിക്കാറുണ്ട്. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന അവരെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും അതിലുണ്ടോ എന്ന് ഭരണകൂടം പരിശോധിക്കാറുണ്ട്. 2018 അത്തരത്തിലൊരു ഇമാമിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വരുന്നത്. ആ ഇമാമ് പറഞ്ഞത് ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന പൊതു ഇടങ്ങൾ, ആ പൊതു ഇടങ്ങളെ വിമർശിക്കുന്നു. വിനോദ പരിപാടികളും അതുപോലെ തന്നെ സംഗീത കച്ചേരികളെയുമെല്ലാം ശക്തമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് ഈ ഇമാം നടത്തിയത്. അതിൻ്റെ പേരിലാണ് സൗദി അറേബ്യ നിയമ നടപടിക്ക് ഒരുങ്ങിയത്. സൗദി അറേബ്യയിലെ മെക്ക ഗ്രാൻഡ് മസ്ജിദിലെ മുൻ ഇമാമിനാണ് ഇപ്പോൾ സൗദി അറേബ്യൻ കോടതി 10 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതായത് ഈ കോടതി മത തീവ്രവാദം അല്ലെങ്കിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, സമൂഹത്തെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം നടത്തി കാലഘട്ടത്തിന് യോജിക്കാത്ത തരത്തിലുള്ള യാഥാസ്ഥിതികത പടർത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലാണ് 10 വർഷത്തേക്ക് റിയാദിലെ സ്പെഷ്യലൈസ്ഡ് ക്രിമിനൽ അപ്പീൽ കോടതി ഷാഹിദ് സാലിഹ് അൽ താലിബിൻ എന്ന പുരോഹിതനെ ഇത്തരത്തിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതായത് ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പോലും സൗദി അറേബ്യൻ ഭരണകൂടം ഇത്തരം പിന്തിരിപ്പൻ നയങ്ങളെയും ഇത്തരം പിന്തിരിപ്പൻ പ്രഭാഷകരെയും എല്ലാം കടുത്ത നടപടി സ്വീകരിക്കുന്നു എന്നത് മാതൃകാപരമാണ്. പക്ഷേ പുരോഗമന കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുമായി ഇത് തട്ടിച്ചു നോക്കിയാൽ നമ്മൾ എത്രമാത്രം പുറകിലോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാകും. കാരണം സമസ്തയുടെ ഒരു വേദിയിൽ സമ്മാനം വാങ്ങാനായി എഴുന്നേറ്റ് വേദിയിലേക്ക്, മതപുരോഹിതർ ഇരിക്കുന്ന വേദിയിലേക്ക് കയറി ചെന്ന ഒരു പെൺകുട്ടിയെ അങ്ങേയറ്റം ഹീനമായ രീതിയിൽ അപമാനിക്കുന്നത് നാം കണ്ടതാണ്. പെൺകുട്ടികൾ ഈ വേദിയിലേക്ക് എന്തിനു വന്നു, വരാൻ പാടില്ല എന്ന രീതിയിൽ പരസ്യമായി തന്നെ ആ പെൺകുട്ടിയെ അപമാനിച്ച് ആ പെൺകുട്ടിയുടെ ഭാവിയിൽ എന്നേക്കും ഒരിക്കലും ആ ജീവിതത്തിൽ മറക്കാനാകാത്ത തരത്തിൽ അപമാനിച്ചു വിട്ടത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ ഭരണകൂടമോ കേരളത്തിലെ സാംസ്കാരിക നായകരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ മൗനമായിരിക്കുന്നതിനെ സംസ്ഥാനത്തെ ഗവർണർ പോലും അന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പുരോഗതിയെ, പുരോഗമന കാലഘട്ടത്തെ സാഹചര്യങ്ങൾക്ക് യോജിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ആ മതപുരോഹിതൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുമാത്രമല്ല, അങ്ങേയറ്റം അന്യമതങ്ങളെ അധിക്ഷേപിക്കുകയും ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നു. ഇത്തരം പ്രാസംഗികർക്കെതിരെ അവർ ഇസ്ലാം മതത്തിൽ ഇസ്ലാം മത പണ്ഡിതരായതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഭരണകൂടത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. മറിച്ച് രാഷ്ട്രീയ കാരണങ്ങളാൽ പി സി ജോർജ് പോലുള്ളവരുടെ പ്രസ്താവനകൾ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്ന ചരിത്രം നമ്മൾ കണ്ടതാണ്. സ്വപ്ന സുരേഷിനെ പോലുള്ളവർ ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയെന്നതിൻ്റെ പേരിൽ കേസ് ഗൂഢാലോചനയ്ക്ക് കേസെടുത്തിരിക്കുന്നു, കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നു. സംസ്ഥാനത്തെ ഒരു മുൻ മന്ത്രി തന്നെ കലാപാഹ്വാനം എന്ന പരാതിയുമായി സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിൽ വിഘടനവാദം വളർത്തുന്ന,
IS പോലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് കേരള സമൂഹത്തിൽ നിന്നും യുവതി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന മതപുരോഹിതന്മാരെ വെറുതെ വിടുകയും സാധാരണ ജനങ്ങളെ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകാതെ അവരുടെ പ്രസ്താവനകളെ വിവാദമാക്കിക്കൊണ്ട് കലാപാഹ്വാനത്തിന് കേസെടുക്കുകയും ചെയ്യുകയാണ് നമ്മുടെ സമൂഹം. അങ്ങേയറ്റം സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകൾ പോപ്പുലർ ഫ്രണ്ടും SDPIയും പോലുള്ള സംഘടനകൾ ഇന്ന് ഇന്ത്യ നേടുന്ന പുരോഗതിയെ മുത്തലാഖ് നിരോധിച്ചതിനെതിരെ കേരളത്തിൽ സമരമുണ്ടാകുന്നുണ്ട്. ബഹുഭാര്യാത്വം നിയന്ത്രിക്കുന്നതിനെതിരെ സമരമുണ്ടാകുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡിനെതിരെ വലിയ രീതിയിൽ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. ഇങ്ങനെ രാജ്യത്തെയും സമൂഹത്തെയും പുറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള മതതീവ്രവാദം പ്രചരിപ്പിക്കുന്ന കക്ഷികളെ 4 വോട്ടിന് വേണ്ടി കേരളത്തിലെയും പുരോഗമനവാദികൾ എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാർ കൈയയച്ച് സഹായിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രമാത്രം ബഹുസ്വരത അവകാശപ്പെടുന്ന നമ്മുടെ സമൂഹം എത്രമാത്രം പിന്നിലോട്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യ പോലും ഇസ്ലാമിക മതപുരോഹിതനായ ഇമാമിന് ഇത്തരം പ്രസ്താവനകൾ നടത്തിയതിൻ്റെ പേരിൽ 10 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുമ്പോൾ നാം തീർച്ചയായും സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിലും ഇത്തരം പുഴുക്കുത്തുകൾ വാഴുന്നുണ്ട്. അതിനെ വാഴിക്കുന്നത് ആര്? അവർ ഇത്തരത്തിൽ വളർന്നു വലുതായാൽ നമ്മുടെ സമാജം ഏത് സ്ഥിതിയിലേക്കാണ് പോവുക എന്നത് സംബന്ധിക്കുന്ന വിശദീകരണവും അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്ന ഒരു വിലയിരുത്തൽ തീർച്ചയായും കേരള സമൂഹം നടത്തേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.